ഫ്രൈഡേ വെക്കേഷൻ തുടങ്ങാ കുട്ടിക്ക് ഡാഡിയുടെ വീട്ടിൽ നിന്ന് വന്നാൽ ഡെയിലി രാവിലെ മൈട്ടോ ആക്കിക്കോളൂ ട്യൂഷൻ കൂറുമ്പത്രം കുറഞ്ഞു കിട്ടുമല്ലോ വിത്ത് പ്ലഷർ വേണമെന്നുണ്ടെങ്കിൽ ഡേ ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാർ ഓ യെസ് Stand up, I say. Teacher, इतने निशेषण मात्रा ही रखिया. Understand? हाँ. Sit down. Okay then. We will start with our lessons. 1 + 1 = 2. Then 2 + 2 = 2. 3 + 2 = 2. Then 4 + 4 = 2. Then 5 + 5 = 2. Then 6 + 6. எவ்வளோ சதி சிரிக்கிறே? எழுதியோ? ஏ, நோக்கட்டா. Show me. Show. എന്താ മോളെ ടീച്ചർ ചോദിച്ചു വെക്കേഷൻ എവിടെയാ പോണേന്ന് എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്കിളോടും പറയില്ല ഞാൻ അങ്കിളിന്റെ കൂടെയല്ലേ പോണത് എവിടെ അങ്കിളിന്റെ നാട്ടിലെ അങ്കിളല്ലേ പറഞ്ഞത് വെക്കേഷന് കൊണ്ടുപോവാന്ന് ഓ അതോ അത് ഈ വെക്കേഷൻ അല്ലല്ലോ വലിയ വെക്കേഷൻ അല്ലേ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് വേണ്ട ട്ടോ ഈ വെക്കേഷനാ കൊണ്ടുപോവാന്ന് പറഞ്ഞത് ദാ ബെൽ അടിച്ചു മോളിപ്പോ ക്ലാസ്സിൽ പോ അത് നമുക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ അപ്പൊ കൊണ്ടുപോവല്ലോ ഇപ്പൊ മോള് ക്ലാസ്സിൽ ചെല്ല ഉറപ്പായിട്ട് കൊണ്ടുപോവല്ലോ പ്രോമിസ് ഇതു വരൂ കാറി കേറൂ ഞാൻ സ്കൂൾ ബസ്സിൽ വരാ നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത് കാറി കേറൂ വല്ലേച്ചാ എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്തല്ല ഹാപ്പി ക്രിസ്മസ് പറയണോ അതുകൊണ്ടാ ബസ്സിൽ വരാന്ന് പറഞ്ഞത് നല്ല വല്ലേച്ചനല്ലേ ആ എന്നാ ബസ്സിൽ അങ്ങോട്ട് തന്നെ വന്നേക്കണം നിന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ഇറങ്ങരുത് മനസ്സിലായോ എന്നാ പോക്കോ ഡ്രൈവർ വണ്ടി എടുക്ക് ഗീതു മോളെ കണ്ടില്ലല്ലോ ആ ഭാസ്കര പിള്ള വരണുണ്ട് കാറില് അയാൾ കൊണ്ടുപോയി കാണും യാത്ര പോലും പറയാതെ പോയി മോള് വെക്കേഷൻ അല്ലേ ആ താ വണ്ടി വിട് പോയെങ്കിൽ പോട്ടെ താ വണ്ടി വിട് നീ മോളെ വിളിക്കാൻ പോയില്ലേ ആ പോയിട്ടാ വരുന്നത് അവള് സ്കൂൾ ബസ് വരാന്ന് പറഞ്ഞു അയിന് ബസ് ഇപ്പോ തന്നെ ഇതുവഴി പോയല്ലോ നീ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയതുമില്ല ഓഹോ അപ്പോ കോന്തം പൊതുവാളോ ജസ്റ്റിസ് തള്ളയോ അവളെ അവിടെ പിടിച്ചിറക്കി കാണും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വലീച്ചി ഞാൻ എന്റെ വാക്ക് സംസാരിക്കാൻ പോവാണ് എവിടെ ഫോൺ നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ ഫോൺ ചെയ്ത് ആ തള്ളയുടെ വായി കിടക്കുന്ന ഇംഗ്ലീഷിലുള്ള തെറി നീ ഞാനും കേൾക്കാൻ എന്തിനാ ഇത്ര ദണ്ണപ്പെടുന്നത് അവൻ വരട്ടെ വന്നിട്ട് തീരുമാനിക്കട്ടെ നീ എന്റെ ഹെയർ ഡൈ വാങ്ങിച്ചോണ്ട് വന്നോ ഹെയർ ഡൈ ആനക്കാര്യത്തിന്റെ ഇടയ്ക്കാണ് ചേനക്കാര്യം ഒന്ന് വിട്ടെ അയ്യോ അവന്റെ ഒരു ചേനക്കാരി അപ്പോ ഇനി അവധി കഴിഞ്ഞിട്ട് കാണാം ഓ നന്ദ ഓ കുറച്ച് കൂവപ്പടി കൊണ്ടുവരാന്ന് പറഞ്ഞു മറക്കില്ലല്ലോ കമത്താത്തിയേ എന്താ കൂവപ്പടി കഴിച്ച് വയസ്സാകാലത്ത് സൗന്ദര്യം വെപ്പിക്കാൻ പോണ ഓ അല്ലെങ്കിൽ തന്നെ എനിക്ക് സൗന്ദര്യത്തിന് എന്താണ് ഞാൻ ഒരു കുറവ് നീ മറക്കാതെ ആ സാധനം കൊണ്ടുപോയി മറക്കില്ല പോരെ ഡ്രൈവർ അങ്കിൾ ഇത് മോളെ
മോളെ നല്ല പണിയായി കാണിച്ചു എന്താ വീട്ടിൽ പോയിരുന്നു ഞാൻ പോയില്ല അങ്കിളോട് വരാൻ പോവാ അയ്യോ മോളെ കൊണ്ടുപോയ മോളുടെ ഡാഡി മമ്മി അങ്കിളെ വഴക്ക് പറയില്ലേ ഡാഡി മമ്മി അറിയില്ലല്ലോ അവര് മോളെ അന്വേഷിക്കില്ലേ എന്നെ കൊണ്ടുവന്ന് പറഞ്ഞതോ അത് മോളുടെ ഡാഡിയുടെ മമ്മിയുടെ അടുത്ത് ചോദിച്ചിട്ടല്ലേ അതിനെ ഡാഡി മമ്മിയും പെണക്കോ വാ അങ്കിൾ മോളെ വീട്ടിൽ കൊണ്ടാക്കാം വേണ്ട വേണ്ട ഞാനില്ല ഞാൻ അങ്കിളുടെ കൂടെ നാട്ടിലേക്ക് വരും ഗീതു മോളെ നല്ല കുട്ടിയല്ലേ അങ്കിളുടെ മോളല്ലേ അങ്കിൾ പറയുന്നേക്ക് ഇനി ഒരിക്കൽ മോളെ അങ്കിൾ കൊണ്ടുവാ വാ വേണ്ട അങ്കിൾ പ്രോമിസ് പറഞ്ഞില്ലേ ഇപ്പോ എന്നെ കള്ളം പറയുന്നേ നീ കള്ളം പറഞ്ഞ കണ്ണ് പൊട്ടും ഗീതു മോളെ ഇങ്ങനെ വാശി പിടിച്ചാലോ വേണ്ട അങ്കിൾ എല്ലാം പറഞ്ഞ് എല്ലാവരും കാത്തിരിക്കുന്നു അമ്മേ അപ്പൂപ്പനും മണിക്കുട്ടിയുടെ അമ്മയൊക്കെ मोड़े बैग पोलो इन वयर नीरा अंबाड़ी उन्णिकण चंगाद इन मोड़े चंगाव मरद पाल मारियपन मोना इधा वालाटी पटे क अम्म मरनु कई स्कूल वाशी अमीच अदयो प्रकृति मोल
ചേച്ചി എവിടെ? എപ്പോ വന്നു? ഇപ്പോ വന്നതേ ഉള്ളൂ. അവധിയ 10 ദിവസം. ബാലേട്ടന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്താ ചേച്ചി? കത്ത് വല്ലതും വന്നോ? ഒന്നും എഴുതിയിട്ടില്ല. ആ നമ്മുടെ നാട് വീടൊക്കെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട് എന്റെ കൂടെ. ഹലോ, വാ. സ്കൂളിലെ കുട്ടിയെ ഗീതുമോള്. ഗീതുമോക്ക് ചേച്ചി നന്നായി അറിയാം. ഇതാരാന്ന് പറയാ മോളെ? പണിക്കുട്ടിയുടെ അമ്മ. മോള് വാ, ഉടുപ്പിൽ അപ്പിടി ചെളിയായിരിക്കല്ലേ, ഇത് മാറ്റിട്ട് അമ്മമ്മ വേറെ ഉടുപ്പിട്ട് തരാം. എന്റെ മോടെ ദേഹത്ത് ചെളിവാരിയുടെ മാത്രം ആയോ വിറ്റകള്? ഇതിവിടെ കിടക്കട്ടെ, അമ്മമ്മ കഴുകിയിട. ഇപ്പൊ മോക്കിടാൻ. അതെ, എന്താ ചേച്ചി ഇങ്ങനെ? ചേച്ചിക്ക് കൂടി സന്തോഷമായിട്ട് കരുതിയില്ലേ ഞാൻ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ടിപ്പോ ഞാൻ എന്താ ചെയ്യ? എന്തെങ്കിലും പറഞ്ഞ ഉടനെ കരച്ചില്ല. ബാലൻ പറഞ്ഞിട്ടുകൂടി അവള് കേൾക്കണില്ല. ഇന്നലെ ഉണ്ടായിരുന്നു ബാലന്റെ കത്ത്. ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന മറക്കണേന് പകരം മനസ്സ് കൂടുതൽ വിഷമിക്കല്ലേ ചെയ്യ? എന്തെങ്കിലും അസുഖമാണെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യാമായിരുന്നു. ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മോളെവിടെ? അപ്പൂപ്പിനടുത്തുണ്ട്. കിനാവിലെ മുത്തായി നീ വന്നു.